എല്ലാവർക്കും വിന്യൂസാറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന സാറ്റലൈറ്റ് ഇൻഡൽസാറ്റ് 17 66 ഡിഗ്രി. 66 ഡിഗ്രി രണ്ട് ഡിഷിലാണ് ഞാൻ ട്രാക്ക് ചെയ്തിട്ട് കാണിക്കുന്നത്. ഒന്ന് 6 ഫീറ്റിൻ്റെ ഡിഷില്, രണ്ടാമത് കാണിക്കുന്ന 6 ഫീറ്റ് മോഡിഫൈ ചെയ്ത ഡിഷില്. ഒരു 20 സെൻറ്റിമീറ്ററോളം പുറത്തേക്ക് തള്ളിയിട്ട് ഞാൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഡിഷിൽ കിട്ടുന്ന സിഗ്നലും മോഡിഫൈ ചെയ്യാത്ത 6 ഫീറ്റിൽ കിട്ടുന്ന സിഗ്നലും കൂടിയാണ് കാണിക്കുന്നത്. രണ്ടും സോളിഡ് 720 മീറ്ററിൽ ഓരോ ടി പിൻ്റെ മാറ്റം എത്ര ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. രണ്ട് ഡിഷിലും ഒരേ LNB ഉപയോഗിച്ചിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ 6 ഫീറ്റ് മോഡിഫൈ ചെയ്യാത്ത ഡിഷിൽ LNB വെച്ച് ട്രാക്ക് മാക്സിമം എല്ലാ ടീപ്പിയും കിട്ടുന്ന രീതിയിൽ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന LNB യൂണിവേഴ്സലിൻ്റെ 13K LNB ആണ്. ഈ ഇതിൻ്റെ സിഗ്നൽ കാണിച്ചതിന് ശേഷം നമുക്ക് മോഡിഫൈ ചെയ്ത ഡിഷിൽ ഈ LNB കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സിഗ്നൽ നോക്കാം. ആദ്യം മോഡിഫൈ ചെയ്യാത്ത ഡിഷിൽ എത്ര ശതമാനം കിട്ടുന്നു നോക്കാം. മീഡിയാവണ്ണിൻ്റെ DP 4006 54% മോഡിഫൈ ചെയ്യാത്ത ഡിഷിൽ കിട്ടുന്നത്. മീഡിയാവണ്ണിൻ്റെ DP ഏഷ്യാനെറ്റിൻ്റെ DP 54% സിഗ്നൽ കിട്ടുന്നത്. ഇപ്പം 4:30 ടൈമായി. ഈ ടൈമിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അതേസമയത്ത് ഒരു 10 മണി ടൈമിലത് 61% ഉണ്ടായിരുന്നു ഏഷ്യാൻ്റെ DP. ഇപ്പോൾ രണ്ടിടെ DP, അതായത് മീഡിയാവണ്ണിൻ്റെ DP ഏഷ്യാൻ്റെ DP ഒരേ സിഗ്നലാണ് ഇപ്പോൾ കിട്ടുന്നത് ഈ 4 മണി ടൈമിൽ. ജനത്തിൻ്റെ DP 39:66 54%. അത് 10 മണിക്കും 4 മണിക്കും സെയിം സിഗ്നലാണ് കിട്ടുന്നത്. കൈരളിയുടെ DP 40:16 54-58% കിട്ടുന്നുണ്ട്. അതേസമയത്ത് 10 മണിക്ക് കിട്ടിയിരുന്നത് 61% ആയിരുന്നു. 38:94 61%. അത് രണ്ട് ടൈമിലും ഒരേ സിഗ്നലാണ്, 61% കിട്ടുന്നുണ്ട്. മംഗളത്തിൻ്റെ DP 59%. 38:76 59% കിട്ടുന്നുണ്ട്. 10 മണിക്ക് 58% കിട്ടിയിരുന്നത്, 1% കൂടുതലാണ് 4 മണിക്ക്. കലഞ്ചറിൻ്റെ DP 65%. ഇത് രണ്ട് ടൈമിലും ഒരേ സിഗ്നലാണ് കിട്ടുന്നത്, 65%. 38:46 6 അടി ഡിഷിൽ കിട്ടുന്ന സിഗ്നലാണ് നിങ്ങൾ കണ്ടത്. ഇനി ഇതേ LNB ഉപയോഗിച്ചിട്ട് 6 ഫീറ്റ് മോഡിഫൈ ചെയ്ത ഡിഷിൽ എത്ര ശതമാനം കിട്ടുമെന്ന് നോക്കാം. 6 അടി ഡിഷിൽ നിന്ന് LNB ഊരി മോഡിഫൈ ചെയ്ത ഡിഷിൽ കൊടുത്തിട്ടുണ്ട്. അതേ LNB ആണ് മോഡിഫൈ ചെയ്ത ഡിഷിലും കൊടുത്തത്. 6 ഫീറ്റിൽ കൊടുത്തിരിക്കുന്ന അതേ സെയിം LNB തന്നെയാണ് മോഡിഫൈ ചെയ്ത ഡിഷിലും കൊടുത്തിട്ടുള്ളത്, യൂണിവേഴ്സലിൻ്റെ 13K LNB. ഇനി ഇതിൽ എത്ര ശതമാനം സിഗ്നൽ കിട്ടുമെന്നുള്ളത് നോക്കാം. 6 ഫീറ്റും 8 ഫീറ്റും തമ്മിലുള്ള മോഡിഫൈ ചെയ്ത ഡിഷും തമ്മിലുള്ള മാറ്റം എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. 4006 63% മോഡിഫൈ ചെയ്ത ഡിഷിൽ കിട്ടുന്നത്. 9% മാറ്റം കിട്ടുന്നുണ്ട്, 6 ഫീറ്റും 8 ഫീറ്റും കൂടി. 40:26 ഏഷ്യാനെറ്റിൻ്റെ DP 59%. അത് 5% മാറ്റമുണ്ട്. ജനത്തിൻ്റെ DP 61%. ഇത് 6 ഫീറ്റിൽ കിട്ടിയിരുന്നത് 54%, 7% കൂടുതലാണ്. കൈരളിൻ്റെ DP കൈരളി 61%. 6 ഫീറ്റിൽ 58%. 3% മാറ്റമുണ്ട്. 38:94 61%. അത് 6 ഫീറ്റിലും 61%. 62%ലേക്കും വരുന്നുണ്ട്, 1% മാറ്റം എന്ന് പറയാം. മംഗളത്തിൻ്റെ DP 61%. 6 ഫീറ്റിൽ 59%. 2% മാറ്റമുണ്ട്. കലഞ്ചറിൻ്റെ DP 66%. 1% കൂടുതലാണ് മോഡിഫൈ ചെയ്ത ഡിഷിൽ. മോഡിഫൈ ചെയ്ത ഡിഷിലും മോഡിഫൈ ചെയ്യാത്ത ഡിഷിലും കൂടിയുള്ള മാറ്റമാണിപ്പോൾ നിങ്ങൾ കണ്ടത്. കുറച്ച് ദിവസം വരെ നമുക്ക് കൂടുതലായിട്ട് പ്രശ്നം വന്നിരുന്നത് മീഡിയാവണ്ണിൻ്റെ DP ക്കാണ്. ഇപ്പം മീഡിയാവണ്ണിൻ്റെ DP ലേശം സിഗ്നൽ കൂടിയിട്ടുണ്ട്.
ഏഷ്യാനെറ്റിൻ്റെ ഡി പിക്ക് കുറവുള്ളത്, അതേപോലെ തന്നെ കൈരളിൻ്റെ ഡി പിക്കാണ് കുറവുള്ളത്. ഈ രണ്ട് ഡി പിക്കാണ് കൂടുതലായിട്ട് സിഗ്നൽ കുറവുള്ളത്. മൊത്തത്തിൽ 66 സിഗ്നൽ കുറവെന്ന് തന്നെ പറയാം. അതിൽ കൂടുതലായിട്ട് സിഗ്നൽ കിട്ടുന്നത് ഒന്ന് ജനത്തിൻ്റെ ഡി പിയും കലഞ്ചറിൻ്റെ ഡി പിയും. ഈ രണ്ട് ഡി പിയും നല്ല സിഗ്നൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും ഡിഷ് തിരിക്കാതിരിക്കുക. ഈ സിഗ്നലിൻ്റെ പ്രശ്നം ഇടയ്ക്ക് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഡിഷ് തിരിക്കാതിരിക്കുക. 66 ഡിഗ്രിയിലെ സിഗ്നലിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വോയിസ് ഇടാം, അല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം.